എല്ലാവർക്കും നമസ്കാരം. വിവാല ജനറലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമാക്കാൻ ശ്രമിക്കുന്നത് നിങ്ങളുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോൺ അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിലുള്ള സ്മാർട്ട് ടിവിയുമായി വളരെ എളുപ്പത്തിൽ എങ്ങനെ ലിങ്ക് ചെയ്യിക്കാം എന്നതാണ്. നമ്മളെല്ലാവരും ഇന്ന് ഓൺലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, ഓൺലൈൻ മീറ്റിംഗുകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, ഇങ്ങനെയെല്ലാം നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന നമ്മുടെ മൊബൈൽ ഫോൺ വഴിയായിരിക്കാം. വീട്ടിൽ സ്മാർട്ട് ടിവി ഉണ്ടെങ്കിൽ പോലും നമ്മൾ അത് കണക്ട് ചെയ്യാൻ അറിയാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അതുകൊണ്ട് കണക്ട് ചെയ്യാനുള്ള വിഷമം കൊണ്ടായിരിക്കാം നമ്മുടെ മൊബൈൽ ഫോണിലെ ചെറിയ സ്ക്രീനിലാണ് നമ്മളിങ്ങനെ ഓൺലൈൻ ക്ലാസ്സുകളും ഓൺലൈൻ മീറ്റിങ്ങുകളും ഒക്കെയും കാണുന്നതും അറ്റൻഡ് ചെയ്യുന്നതും. നമുക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെ നമ്മുടെ വീട്ടിലെ സ്മാർട്ട് ടിവിയും അതുപോലെ തന്നെ കയ്യിലുള്ള സ്മാർട്ട് ഫോണും തമ്മിൽ സ്ക്രീൻ ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ മിറർ സ്ക്രീൻ ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമാക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾ ആദ്യം തൊട്ട് അവസാനം വരെ എല്ലാ സ്റ്റെപ്പുകളും കാണുകയാണെങ്കിൽ എനിക്ക് ഉറപ്പുണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ സ്മാർട്ട് ടിവിയുമായി സ്ക്രീൻ ഷെയർ ചെയ്തുകൊണ്ട് കണക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്കുള്ള ഓൺലൈൻ മീറ്റിങ്ങുകളും ഓൺലൈൻ ക്ലാസ്സുകളും വളരെ വലിയ സ്ക്രീനിൽ തന്നെ കാണാൻ സാധിക്കുമെന്നത്. ഏതായാലും വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ട വീഡിയോയും എന്റെ ചാനലും നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. നമുക്ക് ഇതിന്റെ റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ ഒരു സ്മാർട്ട് ടിവി അല്ലെങ്കിൽ ഒരു ആൻഡ്രോയിഡ് ടിവി, കൂടാതെ കണ്ട് നമ്മുടെ കയ്യിലൊരു സ്മാർട്ട് ഫോൺ. ഈ സ്മാർട്ട് ഫോണിൽ ഒന്നിക്കൽ നിങ്ങൾക്ക് ഒരു ഡാറ്റ പാക്ക് ഉണ്ടായിരിക്കണം, അതല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഒരു വൈഫൈ ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടായിരിക്കണം. സ്മാർട്ട് ടിവിയുടെ മറ്റ് കോംപ്ലിക്കേഷനിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. അതുപോലെ തന്നെ മൊബൈൽ ഫോണിൽ നിങ്ങൾക്ക് പല രീതിയിൽ ക്രോം കാസ്റ്റ്, സ്ക്രീൻ മിററിംഗ് അല്ലെങ്കിൽ മിറർ കാസ്റ്റ് തുടങ്ങിയ പല അപ്ലിക്കേഷൻ വഴി അല്ലെങ്കിൽ പല രീതിയിൽ പല ഫോണുകളിൽ നിങ്ങൾക്ക് ഈ ഒരു സ്ക്രീൻ ഷെയറിംഗ് സാധ്യമാകും. അതിലേക്കൊന്നും കടക്കുന്നില്ല. നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു അപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ടിവിയിലേക്ക് അല്ലെങ്കിൽ സ്മാർട്ട് ടിവിയിലേക്ക് നിങ്ങളുടെ മൊബൈൽ ഫോൺ എങ്ങനെ ഷെയർ ചെയ്യാം എന്നതാണ് പരിചയപ്പെടുത്താൻ ശ്രമിക്കുന്നത്. അതിനുവേണ്ടി ആദ്യം തന്നെ നമ്മുടെ മൊബൈൽ ഫോൺ എടുക്കാം, ഇന്റർനെറ്റ് ഓൺ ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വൈഫൈ ഇന്റർനെറ്റ് കണക്ഷനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇന്റർനെറ്റ് വൈഫൈയുമായി കണക്ട് ചെയ്ത് വെക്കാം. അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ക്രോം കാസ്റ്റ് എന്ന ഒരു അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മൾ പ്ലേ സ്റ്റോർ എടുക്കാം. പ്ലേ സ്റ്റോർ എടുത്തതിന് ശേഷം ക്രോം കാസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ക്രോം കാസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ആദ്യം തന്നെ വരും ഗൂഗിളിന്റെ തന്നെയാണ് ക്രോം കാസ്റ്റ്. ക്രോം കാസ്റ്റ് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാം. നമ്മൾ ഏറ്റവും ആദ്യം വേണ്ടുന്ന സാധനം നമ്മുടെ മൊബൈൽ ഫോണിൽ നിങ്ങളുടെ ലാപ്ടോപ്പുമായി ലിങ്ക് ചെയ്യിക്കാൻ വേണ്ടുന്ന ഒരു അപ്ലിക്കേഷനാണ് ക്രോം കാസ്റ്റ്. അതാണ് നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മൊബൈൽ ഫോണിൽ ക്രോം കാസ്റ്റ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു വെച്ചു. അതിനുശേഷം നമ്മുടെ സ്മാർട്ട് ടിവി അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ടിവി ക്രോം കാസ്റ്റ് സപ്പോർട്ട് ചെയ്യുന്നതാണോ എന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്യണം. അതല്ലെങ്കിൽ നമ്മുടെ ആൻഡ്രോയിഡ് ടിവിയിലും ക്രോം കാസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഭൂരിഭാഗം ക്രോം കാസ്റ്റ് ബിൽറ്റ് ഇൻ സപ്പോർട്ട് ചെയ്യുന്ന സ്മാർട്ട് ടിവികളായിരിക്കും. അതുകൊണ്ട് തന്നെ ചെക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ അത് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങളുടെ ടിവിയിൽ ക്രോം കാസ്റ്റ് ബിൽറ്റ് ഇൻ ഉണ്ടോ ഇല്ലയോ എന്നത്. ഇത് നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. അടുത്ത ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിന്നും ഹോട്ട്സ്പോട്ട് എനേബിൾ ചെയ്യുന്നതാണ്. നിങ്ങൾ ഒരു വൈഫൈ ഇന്റർനെറ്റ് കണക്ഷൻ ഉപയോഗിക്കുന്നതാണെങ്കിൽ നിങ്ങൾ ഈ ഒരു സ്റ്റെപ്പ് ഫോളോ ചെയ്യേണ്ട ആവശ്യം ഇല്ല. അതായത് നിങ്ങളുടെ ഫോൺ, നിങ്ങളുടെ സ്മാർട്ട് ടിവി ഇവ രണ്ടും നിങ്ങൾ ബന്ധിപ്പിക്കുന്നത് വൈഫൈ കണക്ടിവിറ്റി വഴിയാണ്. നിങ്ങളുടെ വീട്ടിൽ ഒരു വൈഫൈ ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ടിവി ആ വൈഫൈ ഇന്റർനെറ്റ് കണക്ഷനുമായി നിങ്ങൾക്ക് ബന്ധിപ്പിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോൺ ആ വൈഫൈ ഇന്റർനെറ്റ് കണക്ഷനിൽ ബന്ധിപ്പിച്ച് വെക്കേണ്ടതാണ്. അതല്ല നിങ്ങൾ ഉപയോഗിക്കുന്നത് ഒരു 4G നെറ്റ്വർക്കോ അല്ലെങ്കിൽ മൊബൈൽ ഡാറ്റ പാക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങൾ മീറ്റിങ്ങുകളും അല്ലെങ്കിൽ ക്ലാസ് റൂമുകളും അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഈ ഫോണിലെ ഒരു വൈഫൈ കണക്ഷൻ നിങ്ങളുടെ സ്മാർട്ട് ടിവിയുമായി ബന്ധിപ്പിക്കേണ്ടതാണ്. അത് എങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഞാൻ ആദ്യമേ പറഞ്ഞു, നിങ്ങൾ ഒരു വൈഫൈ ഇന്റർനെറ്റ് കണക്ഷൻ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ സ്റ്റെപ്പ് ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഓൾറെഡി വൈഫൈ കണക്ടിവിറ്റി നിങ്ങളുടെ വീട്ടിലുണ്ട്. അങ്ങനെ അല്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ ഹോട്ട്സ്പോട്ട് എനേബിൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതെങ്ങനെയാണ് എനേബിൾ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ ഫോൺ എടുക്കാം. നിങ്ങളുടെ ഫോണിൽ ആപ്പ് ലിസ്റ്റിന്റെ കൂട്ടത്തിൽ തന്നെ സെറ്റിംഗ്സ് എന്ന് എഴുതി കാണിക്കുന്നുണ്ടാവും. ആ സെറ്റിംഗ്സ് എന്ന് എഴുതിയതിൽ ടച്ച് ചെയ്യുക. സെറ്റിംഗ്സിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ സെറ്റിംഗ്സിലേക്ക് കടക്കാൻ സാധിക്കും. കുറേ ഓപ്ഷൻസ് അവിടെയുണ്ട്. അതിനിടയിൽ നിന്നും ഹോട്ട്സ്പോട്ട് എന്നൊരു ഓപ്ഷൻ കണ്ടുപിടിക്കുക പ്രയാസമായിരിക്കും. അതുകൊണ്ട് അതിനടുത്ത് തന്നെ സെറ്റിംഗ്സിന്റെ വലതുഭാഗത്ത് ഒരു സെർച്ച് ചിഹ്നം കാണാം. ആ സെർച്ച് ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കവിടെ
ടൈപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. അവിടെ നിങ്ങൾ ഹോട്ട്സ്പോട്ട് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ പകുതി ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഹോട്ട്സ്പോട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവിടെ നിങ്ങൾക്ക് വരും. അതിൽ പേഴ്സണൽ ഹോട്ട്സ്പോട്ട് എന്നതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. പേഴ്സണൽ ഹോട്ട്സ്പോട്ട് എന്നതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് പേഴ്സണൽ ഹോട്ട്സ്പോട്ട് സെറ്റിംഗ്സ് കൂടാതെ കൊണ്ട് പേഴ്സണൽ ഹോട്ട്സ്പോട്ട് ഇങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ എഴുതിയിട്ട് കാണാം. അതിൽ പേഴ്സണൽ ഹോട്ട്സ്പോട്ട് അവിടെ എനേബിൾ ചെയ്യാനും ഡിസേബിൾ ചെയ്യാനും ഒരു ബട്ടൺ ഉണ്ട്. ഇപ്പോൾ ഡിസേബിൾ ആയി കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് എനേബിൾ ചെയ്യുക. ചില ഫോണുകളിൽ പേഴ്സണൽ ഹോട്ട്സ്പോട്ട് സെറ്റിംഗ്സ് എന്ന് കാണിക്കുന്ന സ്ഥലത്ത് തന്നെ പാസ്വേഡ് അതുപോലെ തന്നെ ഹോട്ട്സ്പോട്ടിന്റെ നെയിമും കാണിക്കും. അങ്ങനെ കാണിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ആ പേഴ്സണൽ ഹോട്ട്സ്പോട്ട് സെറ്റിംഗ്സ് എന്നതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത മെനുവിൽ പോകും. അടുത്ത ഓപ്ഷനിൽ നിങ്ങൾക്ക് അവിടെ ഹോട്ട്സ്പോട്ടിന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫൈയുടെ പാസ്വേഡ് അതുപോലെ തന്നെ യൂസർ ഐ ഡിയും നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. ഈ ഒരു സ്റ്റെപ്പ് ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ ഹോം ബട്ടൺ അടിച്ച് വീണ്ടും നിങ്ങളുടെ പഴയ പേജിലേക്ക് തന്നെ തിരിച്ചു പോവാം. നിങ്ങളുടെ ഫോണിന്റെ പഴയ സ്ക്രീനിലേക്ക് തിരിച്ചു പോവാം. ഇനി നമുക്ക് നമ്മുടെ സ്മാർട്ട് ടി വി അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ടി വി എങ്ങനെ വൈഫൈ കണക്ഷനുമായി കണക്ട് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇപ്പോൾ നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിൽ ക്രോം കാസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത് വച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ വൈഫൈ ഇന്റർനെറ്റ് കണക്ഷനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോണിൽ അത് കണക്ട് ചെയ്ത് വച്ചിട്ടുണ്ട്. അതല്ല, നമ്മൾ ഒരു 4G ഡാറ്റ പാക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ നേരത്തെ കാണിച്ച സ്റ്റെപ്പ് വഴി ഹോട്ട്സ്പോട്ട് നമ്മുടെ ഫോണിൽ എനേബിൾ ചെയ്ത് അല്ലെങ്കിൽ ഓൺ ചെയ്ത് വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ആൻഡ്രോയിഡ് ടി വി അല്ലെങ്കിൽ സ്മാർട്ട് ടി വി എങ്ങനെ ഈ വൈഫൈയുമായി കണക്ട് ചെയ്യുന്നത് എന്ന് നോക്കാം. നമ്മൾ ടി വി ഓൺ ചെയ്ത് വെക്കാം. എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മുടെ സെറ്റോപ്പ് ബോക്സ് അല്ലെങ്കിൽ DTH ഓഫ് ചെയ്യുക, ടി വി മാത്രം ഓൺ ചെയ്ത് വെക്കുക. നിങ്ങൾ എളുപ്പത്തിന് വേണ്ടി സെറ്റോപ്പ് ബോക്സ് ഓഫ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ ടി വി ഇതുപോലെ ആയിരിക്കാം കാണുക. നിങ്ങൾ HDMI വഴിയാണ് കണക്ട് ചെയ്തതെങ്കിൽ ഇതുപോലെ ഒരു ബ്ലാങ്ക് സ്ക്രീൻ കാണാം. അല്ലെ, നിങ്ങൾ AV വഴി കണക്ട് ചെയ്താണെങ്കിൽ AV എന്ന എഴുതിയ ഒരു ബ്ലാങ്ക് സ്ക്രീൻ നിങ്ങൾക്ക് അവിടെ കാണാം. അതിൽ നിന്നും നിങ്ങളുടെ റിമോട്ട് വഴി ഹോം ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻഡ്രോയിഡ് ഇന്റർഫേസിലേക്ക് മാറാൻ സാധിക്കും. ആൻഡ്രോയിഡ് ഇന്റർഫേസിൽ നിങ്ങൾ നാവിഗേഷൻ കീ ഉപയോഗിച്ചുകൊണ്ട് ലെഫ്റ്റ് റൈറ്റ് കീകൾ ഉപയോഗിച്ചുകൊണ്ട് അവിടെ വൈഫൈയുടെ ചിഹ്നം കാണും. ആ വൈഫൈയുടെ ചിഹ്നം എടുത്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് വൈഫൈ ഡിസ്കണക്റ്റഡ് എന്ന് എഴുതി കാണിക്കും. അതിൽ നിങ്ങൾ ഓക്കേ ബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെറ്റ്വർക്ക് ആൻഡ് ഇന്റർനെറ്റ് എന്ന് കാണിക്കും. അതിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇന്റർനെറ്റിന്റെ വൈഫൈയുടെ ചിഹ്നം അവിടെ കാണിക്കും. ഓക്കെ ബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കവിടെ ആ വൈഫൈയുടെ പാസ്വേഡ് അടിക്കാൻ വേണ്ടി ഒരു ഓപ്ഷൻ കാണും. നിങ്ങൾ ഇതേ റിമോട്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ നാവിഗേഷൻ കീ ഉപയോഗിച്ചുകൊണ്ട് നാവിഗേറ്റ് ചെയ്യുക, ഓക്കെ അടിക്കുക. അങ്ങനെ നിങ്ങൾക്ക് പാസ്വേഡ് എൻ്റർ ചെയ്യാൻ സാധിക്കും. അതിൻ്റെ കൂടെ തന്നെ അവസാനം ഒരു എൻ്റർ ഉണ്ട്, ആ എൻ്റർ അടിക്കുക. എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാസ്വേഡ് നിങ്ങളുടെ വൈഫൈയുടെ പാസ്വേഡ് അടിച്ച് വൈഫൈ ഇപ്പോൾ കണക്റ്റഡ് ആയിട്ട് കാണിക്കും. നേരത്തെ ഡിസ്കണക്റ്റഡ് എന്ന് കണ്ട സ്ഥലത്ത് ഇവിടെ ഇപ്പോൾ കണക്റ്റഡ് എന്ന് കാണിക്കും. ഇനി നിങ്ങൾ നിങ്ങളുടെ സ്മാർട്ട് ടി വിയിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കണക്റ്റഡ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ അവിടെ വെച്ചേക്കുക. അതിനുശേഷം വീണ്ടും നിങ്ങളുടെ മൊബൈൽ ഫോൺ എടുക്കുക. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്ത ക്രോം കാസ്റ്റ് എന്ന അപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. അപ്ലിക്കേഷൻ ലിസ്റ്റിൽ നിന്നും ക്രോം കാസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് ക്രോം കാസ്റ്റ് ഉപയോഗിക്കുന്നതാണെങ്കിൽ ഗെറ്റ് സ്റ്റാർട്ട് ദാ ഇതുപോലുള്ള ഒരു പേജ് നിങ്ങൾ കാണാൻ സാധിക്കും. അതിൽ ഗെറ്റ് സ്റ്റാർട്ട് എന്ന് വലത് ഭാഗത്ത് താഴത്തുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുക. ഗെറ്റ് സ്റ്റാർട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ അവൈലബിൾ ആയിട്ടുള്ള ഗൂഗിൾ അക്കൗണ്ടുകൾ അവിടെ കാണിക്കും. ആ ഗൂഗിൾ അക്കൗണ്ടിൽ ഞാൻ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഓക്കെ ബട്ടൺ അടിക്കുക. ഓക്കെ ബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ലൊക്കേഷൻ ആക്സസ് ചോദിക്കും. ഒരു അത് നിങ്ങൾ പെർമിഷൻ കൊടുക്കുക, അലോ ചെയ്യുക, നെക്സ്റ്റ് അടിക്കുക. അതിനുശേഷം ഒന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. പിറകോട്ടടിച്ചിട്ട് ഈ അപ്ലിക്കേഷനിൽ നിന്നും എക്സിറ്റ് ആയതിനു ശേഷം ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ 1 മിനിറ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഞാൻ ഇങ്ങനെ പറയാൻ കാരണം നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആവാതിരിക്കാൻ വേണ്ടിയാണ് ഇത്രയും പറയുന്നത്. നമ്മൾ ആ 1 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ഒന്നുകൂടി ക്രോം കാസ്റ്റ് എന്ന അപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്യുക. അങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഗെറ്റ് സ്റ്റാർട്ട് എന്ന് കണ്ട സ്ഥലത്ത് ഇപ്പോൾ നിങ്ങൾക്ക് വേറൊരു സ്ക്രീൻ ആയിരിക്കും കാണുക. ആ വേറൊരു സ്ക്രീനിൽ നിങ്ങൾക്ക് ആൻഡ്രോയിഡ് ടി വി എന്ന് അവിടെ എഴുതി കാണിക്കുന്നത് കാണാം. ആൻഡ്രോയിഡ് ടി വി എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലൊരു ആൻഡ്രോയിഡ് ടി വി നോട്ട് പ്ലേയിങ് വോളിയം എഴുതിയ ഈ ചെറിയൊരു സ്ക്രീൻ കാണാൻ സാധിക്കും. അതിന്റെ തൊട്ട് താഴെ വലത് ഭാഗത്ത് കാസ്റ്റ് മൈ സ്ക്രീൻ എന്ന ഓപ്ഷൻ കാണാം. ഇത്രയേ ഉള്ളൂ. കാസ്റ്റ് മൈ സ്ക്രീൻ എന്നൊരു ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാസ്റ്റ് ടു മിറർ ഡിവൈസ് എന്നൊരു ഓപ്ഷൻ കൂടി വരും. അതിൽ നമ്മൾ കാസ്റ്റ് സ്ക്രീൻ എന്നത് ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും നിങ്ങളുടെ ടി വിയിൽ നിങ്ങളുടെ ഈ ഫോണിന്റെ ഇതേ സ്ക്രീൻ ഇതുപോലെ അവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ടാവും. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വലിയ ടി വിയിൽ നിങ്ങളുടെ സ്ക്രീൻ
കുത്തനായിരിക്കും കാണുന്നത്, അതായത് വളരെ ചെറുതായിട്ട് ആയിരിക്കും കാണുന്നത്. ഇത് നിങ്ങൾക്ക് എളുപ്പത്തിൽ ഫുൾ സ്ക്രീൻ കാണുന്നതിന് വേണ്ടിയിട്ട് ഫോണിൽ സെറ്റിംഗ്സിൽ ഓട്ടോ റൊട്ടേറ്റ് അല്ലെങ്കിൽ റൊട്ടേറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും, അതൊന്ന് എനേബിൾ ചെയ്ത് വെക്കുക. എനേബിൾ ചെയ്ത് വെച്ചതിന് ശേഷം നോർമലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഞാൻ പറഞ്ഞു ഗൂഗിൾ മീറ്റ് അല്ലെങ്കിൽ മറ്റ് മീറ്റിംഗ് ആവശ്യങ്ങൾക്കായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. ആ മീറ്റിംഗ് ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഫോൺ റൊട്ടേറ്റ് ചെയ്യുക. ഫോൺ റൊട്ടേറ്റ് ചെയ്ത് പിടിച്ചാൽ അതുപോലെ തന്നെ നിങ്ങളുടെ സ്ക്രീനിലും ഇത് നിങ്ങൾ കാണുന്നത് പോലെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ റൊട്ടേറ്റ് ചെയ്ത് വരുന്നത് പോലെ തന്നെ നിങ്ങളുടെ സ്ക്രീനിലും ഇതേ ആപ്ലിക്കേഷൻ ഫുള്ളായിട്ട് റൊട്ടേറ്റ് ചെയ്ത് വളരെ വലിയ സ്ക്രീനിൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ പ്ലേ ചെയ്യിക്കാൻ സാധിക്കും. ബാക്കി നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ എന്തൊക്കെ പ്ലേ ചെയ്യുന്നു ആ കാര്യങ്ങളൊക്കെയും അതേപോലെ തന്നെ നിങ്ങളുടെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത്ര മാത്രമേ നിങ്ങൾ ചെയ്യാനുള്ളൂ. നിങ്ങളുടെ ഫോൺ നിങ്ങളുടെ സ്മാർട്ട് ആൻഡ്രോയിഡ് ടി വിയുമായി കണക്ട് ചെയ്യുന്നത്. ഈ ആപ്ലിക്കേഷൻ ഇനി ക്ലോസ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ നിങ്ങൾ സ്ക്രീൻ ഷെയർ ചെയ്തത് സ്റ്റോപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വേറൊന്നും ചെയ്യേണ്ട, ക്രോംകാസ്റ്റ് എന്ന ആപ്ലിക്കേഷൻ ഒന്നുകൂടി തുറക്കുക. നേരത്തെ അവിടെ സ്റ്റാർട്ട് സ്ക്രീൻ ഉണ്ടായ സ്ഥലത്ത് സ്റ്റോപ്പ് മിററിംഗ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. മിററിംഗ് ചെയ്യുന്നത് സ്റ്റോപ്പ് ആയിട്ടുണ്ടാവും. നിങ്ങൾക്ക് പഴയ പോലെ നിങ്ങളുടെ മൊബൈൽ ഫോൺ തന്നെ കാണാം. ടി വിയുമായിട്ടുള്ള കണക്ഷൻ ഡിസ്കണക്ട് ആയിട്ടുണ്ടാവും. ക്രോംകാസ്റ്റ് എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ മൊബൈൽ ഫോൺ സ്മാർട്ട് ഫോൺ സ്മാർട്ട് ആൻഡ്രോയിഡ് ടി വിയുമായി എങ്ങനെ ബന്ധിപ്പിക്കാം എന്ന് വിശദീകരിച്ചിരിക്കുന്നത്. ഓൺലൈൻ മീറ്റിങ്ങുകൾക്കും ഓൺലൈൻ ക്ലാസുകൾക്കും ഗൂഗിൾ മീറ്റ് ആണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ സൂം മീറ്റിംഗ് ഉപയോഗിക്കുന്നുണ്ട്. അതുകൂടാതെ കണ്ട് യൂട്യൂബ് വഴിയും ലൈവ് ആയിട്ട് നമ്മൾ വിക്ടേഴ്സ് ചാനലൊക്കെ കാണുന്നുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നമ്മൾക്ക് ക്രോംകാസ്റ്റ് വഴി വലുതായിട്ട് നിങ്ങളുടെ ടി വി സ്മാർട്ട് ടി വി സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്കിനി ഗൂഗിൾ മീറ്റ് എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്നും അല്ലെങ്കിൽ സൂം മീറ്റിംഗ് എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് അതുപോലെ തന്നെ യൂട്യൂബ് വഴി വിക്ടേഴ്സ് ചാനൽ എങ്ങനെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളൊക്കെയും ഞാൻ ഓരോ വീഡിയോകളായിട്ട് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്കുകളും നിങ്ങൾക്ക് ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായും ആ വീഡിയോ കൂടി നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ സംശയങ്ങളും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. കൂടാതെ കണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും നന്ദി, നമസ്കാരം.